ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വിശുദ്ധ കുർബാനയെ പറ്റിയാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പങ്കുവെക്കലിനെയും കുദാശിയാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും മകുടവുമാണ് വിശുദ്ധ കുർബാന. മാമുദീസയിലൂടെ ദൈവമക്കളായി തീരുന്ന നമ്മെ നിരന്തരം വിശദീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന കുദാശകളാണ് അനുരഞ്ജന കുദാശയും വിശുദ്ധ കുർബാനയും. ഇവയിലൂടെ ശക്തി നേടുന്നത് വഴി തിന്മയ്ക്കെതിരെ പോരാടാനും വിശുദ്ധ ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെ പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈശോയുടെ മാർത്തീകരിക്കപ്പെട്ട ശരീരവും രക്തവുമാണ്. ഞായറാഴ്ച കുർബാന വലിയ പ്രാധാന്യത്തോടെയാണ് ആദിമസഭ വീക്ഷിച്ചിരുന്നത്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ പറയുന്നുണ്ട്, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. വിശുദ്ധ കുർബാനയിൽ ഏകോദര സഹോദരിയെ പോലെ ജീവിച്ചിരുന്നത് കൊണ്ട് അവരുടെയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. യഹൂദ പെസഹായുടെ ഭക്ഷണത്തിന്റെ ഭാഗമായി ഈശോ അപ്പവും മീനും എടുത്ത് ആശീർവദിച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഈ പ്രവൃത്തിയുടെ ഓർമ്മയാചരണമാണല്ലോ വിശുദ്ധ കുർബാന. യേശു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ജീവനുണ്ടാകും. യേശു അപ്പത്തിന്റെയും വീനിന്റെയും സാദൃശ്യത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അവിടുത്തെ തിരുശരീര രക്തങ്ങൾ ഭക്ഷണ പാനീയങ്ങളായി നൽകാനാണ്. വിശുദ്ധ കുർബാന ഒരു ദിവസത്തിന്റെ ഭാഗമല്ല, ഒരു ദിവസത്തിന്റെ ഹൃദയമാണ്. ജയ് ക്രൈസ്റ്റ്.